T20 ലോകകപ്പിനെ വിരാട് കോഹ്ലിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യയുടെ 15 ടീമിനെ BCCI പ്രഖ്യാപിച്ചു. ഇന്ത്യയിലെ കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് ഒമാനിലും UAEയിലുമാണ് ഇത്തവണ ലോകകപ്പ് നടക്കുക. മുൻ ഇന്ത്യൻ നായകൻ മഹേന്ദ്രസിംഗ് ധോണി ഉപദേശകനായി ടീമിനൊപ്പം ഉണ്ടാകുമെന്ന് BCCI സെക്രട്ടറി ജയ്ഷാ അറിയിച്ചു. KL രാഹുലും രോഹിത് ശർമ്മയുമായിരിക്കും ഇന്ത്യയുടെ ഓപ്പണർമാർ. ഓപ്പണർ ശിഖർ ധവാനെ പുറത്താക്കി. ഋഷഭ് പന്താണ് ടീമിൻ്റെ വിക്കറ്റ് കീപ്പർ. റിസർവ് വിക്കറ്റ് കീപ്പറായി ഇഷൻ കിഷനെ ഉൾപ്പെടുത്തി. എന്നാൽ മലയാളി താരം സഞ്ജു സാംസനെ പരിഗണിച്ചില്ല. സൂര്യകുമാർ യാദവ് ഇടം പിടിച്ചപ്പോൾ ശ്രേയസ് അയ്യരെ ഒഴിവാക്കി. സീനിയർ സ്പിന്നർ R.Ashwin തിരിച്ചുവരവാണ് ടീമിലെ ഏറ്റവും വലിയ സർപ്രൈസ്. സീനിയർ സ്പിന്നർമാരായ യുസ്വേന്ദ്ര ചാഹലിനെയും കുൽദീപ് യാദവിനെയും ലോകകപ്പ് ടീമിൽ ഉൾപ്പെടുത്തിയില്ല. അതേസമയം രാഹുൽ ചാഹറും വരുൺ ചക്രവർത്തിയും സ്ഥാനം പിടിച്ചു. ഹർദിക് പാണ്ഡ്യ, രവീന്ദ്ര ജഡേജ എന്നിവരാണ് ടീമിലെ ഓൾറൗണ്ടർമാർ. അക്സർ പട്ടേലും ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട്. പരിക്ക് കാരണം വാഷിങ്ടൺ സുന്ദറിനെയും ഉൾപ്പെടുത്തിയില്ല. 3 പേസർമാർ മാത്രമാണ് ടീമിലുള്ളത്. സീനിയർ പേസർമാരായ മുഹമ്മദ് ഷാമി, ജസ്പ്രീത് ബുംറ, ഭുവനേശ്വർ കുമാർ എന്നിവരാണ് സ്ഥാനം ഉറപ്പാക്കിയത്. മെയിൻ ടീമിലില്ലെങ്കിലും റിസർവ് താരങ്ങളായി ശ്രേയസ് അയ്യർ, ദീപക് ചാഹർ, ഷാർദുൽ താക്കൂർ എന്നിവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. T20 ലോകകപ്പ് നേടുകയെന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്.